أمري وحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. ربي يسر ولا تعسر، ربي زدنا علما وحلما وفهما وعقلا وأدبا، ربي اتمم بالخير والسعادة، والله ولي التوفيق ومن التوفيق وفيه التصديق. ولا حول ولا قوة إلا بالله العلي العظيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. إنما الأعمال بالنيات والعاقبة للمتقين. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു രണ്ട് മസല ഷെയർ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അതിലൊന്ന് നസീത്തു എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. ഞാൻ മറന്നോന്നല്ല. അപ്പൊ മസല അസനൽ മത്താലിബില് പിന്നെ ഈ ഖുർആൻ മറക്കുന്നതിന് തന്നെ പറയുന്നു. ദിവ കസറത്തു തിലാവത്തി മറക്കല് കബീറത്താണ്, സന്തോഷമാണ്. എന്ന പോലെ ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്തായാലും അതിൽ നിന്നൊരു ഭാഗമാണെങ്കിൽ മറക്കുന്നത് സന്തോഷമാണ്. ഇത് സബരി എഴുതി ഫലം മറതമ്പൻ സൂറത്തിൻ എന്ന ഹദീസ്. പിന്നെ ഒരുത്തന് ഖുർആനോദാൻ അറിയായിരുന്നു, പിന്നെ മറന്നുപോയാല് ഖിയാമനാളിൽ അള്ളാഹനെ കാണുന്നത് അജിതമജുദാമ കുഷ്ഠം ബാധിച്ചവനായിട്ടാണ് എന്ന് പറഞ്ഞ ഹദീസ്. രണ്ട് ഹദീസും അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്താണ്. പിന്നെ എന്നിട്ട് പിന്നെ പറയുന്നു വല്യപ്പുൽ നെജുബൻസീന്തു കഥ എന്ന് പറയുക, ഒരു കാര്യം മറന്നാല് ഉൻസീത്തു എന്ന് പറയുന്നതാണ് സുന്നത്ത്. നസീത്തു നസീത്തു എന്ന് പറയലല്ല സുന്നത്ത്, ഉൻസീത്തു എന്ന് പറയുന്നതാണ്. ഈ ഖബരി ലാ യഖുൽ അഹദുക്കും നസീത്തു ആയത്ത് കദ വകദ ബൽ ഹുവ കദ വകദ ബൽ ഹുവ നസിയ. ഹദീസിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് നസീത്തു എന്ന് പറയരുത്, ഇന്ന ആയത്തക്കഥ ഇന്ന ആയത്ത് ഇന്ന 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 ആയത്തുകൾ ഞാൻ മറന്നു എന്ന് പറയരുത്. പിന്നെ ബൽഹുവ നസിയ അവന് മറപ്പിക്കപ്പെട്ടതാണ്. എന്ന പോലെ ഖബരി ബീസമ ലി അഹദിക്കും മൻ യഖൂല നസീതു ആയത്ത കൈത വ കൈത ബൽഹുവ നസിയ, ഞാൻ ഇന്ന ഇന്ന ആയത്ത് മറന്നുപോയി എന്ന് പറയുന്നത് വളരെ മോശമാണ്. പിന്നെ അയാൾക്ക് മറപ്പിക്കപ്പെട്ടതാണ്. ഖബരി അന്ന നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് ദക്കറനി ആയതൻ കുന്തു ഉസ്ബിത്തുഹാ റിവായത്തിൻ കുന്തു ഉൻസീതുഹാ. പിന്നെ എന്ന പോലെ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാള് ഓതുന്നത് അപ്പോ ലഖദ് ദക്കറനി ആയതൻ അല്ലെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാന് ഒരു വായത്തോതിയത് കേട്ടപ്പോ എനിക്ക് ഓർമ്മയിലില്ലായിരുന്നു, അതിപ്പോ ഓർമ്മയിൽ വന്നു. അവിടെ ഉൻസീതുഹ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ അപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഉൻസീതു എന്ന് പറയണം, നസീതു എന്ന് പറയരുത്. അപ്പൊ ഇത് ഖുർആൻ മറക്കുന്നിടത്ത് മാത്രമാണോ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണോ എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞൊക്കെ ആദ്യം പറഞ്ഞ സ്ഥലം പറഞ്ഞാൽ തുൻസീത്തു കഥാന്നേ പറഞ്ഞുള്ളൂ, ആയത്ത് എന്ന് പറഞ്ഞില്ല. ഞാൻ നസീത്തു ഇന്നത് എന്നേ പറഞ്ഞുള്ളൂ, അപ്പൊ ആയത്ത് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. എല്ലാം അങ്ങനെ തന്നെയാണെന്നാണ്. അതിന്റെ ഇത്തിനാളില് ഈ മസല പറഞ്ഞെടുത്ത് പറഞ്ഞ് പിന്നെ വസ്തുന്നത്വം യമൂല ഉൻസീത്തു കഥ ലാ നസീത്തു ഇത് ലേസ ഹുവ ഫാമിലൻ നസിയാനി. അതിന് കാരണം പറഞ്ഞത് ഇവനല്ല മറക്കുക എന്നതിന്റെ ഫാഴില്. മറക്കുക എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന് സ്വാഭാവികമായി സംഭവിച്ചു പോകുന്ന കാര്യമാണ്. അത് ഇവൻ കസ്ബ് ചെയ്തുണ്ടാക്കുന്നതല്ല, ഇവന്റെ കസ്ബിനെതിരായി സംഭവിക്കുന്നതാണ് നസിയാനെന്നുള്ളത്. അപ്പൊ കാരണം അതാ പറഞ്ഞത്. അപ്പൊ ഈ കാരണങ്ങളിൽ നോക്കുമ്പോ പിന്നെ ഖുർആനാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നസീത്തു എന്ന് പറയുന്നതല്ല ഉൻസീത്തു എന്ന് പറയുന്നതാണ് ഏത് കാര്യമാണെങ്കിലും.
അതാണ് ഉസീതു കഥ എന്ന് മസല പറഞ്ഞപ്പോ പറഞ്ഞത്. എല്ലാത്തിലും അങ്ങനെ തന്നെയല്ല, ഞാൻ എനിക്ക് ഇന്നത് മറന്നുപോയി എന്ന് പറയുക, അല്ലാതെ ഞാൻ മറന്നുപോയി എന്ന് പറയുന്നത് പറയാതിരിക്കുന്നതാണ് സുന്നത്ത്. പിന്നെ ഗുജേരിമിയിലും ആ പറഞ്ഞ ഞാൻ പറഞ്ഞ ഇത്തനായാലും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്, ഇയാളല്ല നിസിയാനിന്റെ ഫായില്. അപ്പൊ അതുകൊണ്ട് നസീത്തു എന്ന് പറയാതെ ഉൻസീത്തു എന്ന് പറയണം, അത് ഖുർആനാണെങ്കിലും അല്ലാത്താണെങ്കിലും ഒക്കെ. അപ്പൊ നമ്മള് മലയാളത്തിൽ എങ്ങനെ പറയാ, എനിക്ക് ഞാൻ മറപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയണെങ്കിൽ കുറെ പണിയല്ല. എനിക്ക് മറന്നുപോയി എന്ന് പറഞ്ഞാല് ശരിയാവുന്നു, ഞാൻ മറന്നുപോയി എന്ന് പറയുന്നതിലും എനിക്ക് മറന്നുപോയി എന്ന് പറഞ്ഞാല് ഫായിലാകാതിരിക്കല്ലോ വേണ്ടത്. അതെ, വടക്ക് വടക്കരുത് അറിയാലോ അങ്ങനെ എന്നോട് മറന്നുപോയി. അപ്പൊ എനിക്ക് മറന്നുപോയി എന്ന് പറഞ്ഞാൽ ആ ഫായില് നിസിയാന്റെ ഫായിലാകുന്ന രീതിയിൽ പറയാതിരിക്കുകയാണ്. അതിന് പിന്നെ അറബില്ലാതെ പറയാൻ പറയാൻ കഴിയും. ലബിന് അതിനെക്കാട്ടും വലിയ വാർത്തയായിരിക്കും. വക്കാവിൽ നിസിയാനോ എന്ന് പറഞ്ഞാലും നിസിയാന്റെ ഫായിലാകാതെ പറയുകയാണ്. ഞാൻ മറന്നുപോയി എന്ന് പറയുമ്പോ നിസിയാന്റെ ഫായില് ഞാനാവും. അതല്ലാത്ത നിലയിലാകണമെങ്കിൽ എനിക്ക് മറന്നു എന്ന് പറഞ്ഞാലും മതി, എന്നോട് മറന്നു എന്ന് പറയുന്ന പോലെ. അപ്പൊ അത് എല്ലാത്തിലും ഉണ്ട്. അത് ചിലപ്പോ ഇത് ഇങ്ങനെ ആകാൻ സുന്നത്ത് സുന്നത്ത് പറയുന്നുള്ളൂ. എന്നാല് അത് നെയ് ചെയ്തു എന്ന ആടിയിട്ടൊക്കെ നമ്മൾ വായിച്ചല്ലോ, അങ്ങനെ പറയുന്നത് മോശമാണ്. അല്ല, ഓർമ്മയില്ല എന്ന് പറയുന്നത് ഇല്ല, അല്ല അത് നിസിയാന എന്ന് പറഞ്ഞതിന് ചേർത്ത് പറയുമ്പോഴാണ് പറയുന്നത്. മറ്റേത് ലാദുക്കുറുന്നാണ്, എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞത് ഇതൊക്കെർത്തു ഞാൻ ഓർത്തു എന്ന് പറയുന്നതിന്റെ മമ്മിയല്ലേ. അപ്പൊ ലാദുക്കുറുന്നാ പറഞ്ഞത്, അത് പറയാം. അതവിടെ പായലായി തന്നെ പറയാം, മജൂല അല്ല മഹറൂഫായി തന്നെ പറയാം, മജൂലാക്കണമെന്നില്ല. നിസിയാന് പറയുമ്പോ എങ്ങനെ പറയണം. പിന്നെ അപ്പൊ ഇത് ഈ നെയ് ഉണ്ടായിട്ടും എന്ത് ഇങ്ങനെ പറയൽ സുന്നത്ത് എന്ന് പറഞ്ഞ ചിലപ്പോ ഖുർആനില് ഇത് ഒക്കെ വന്നല്ലോ. റബ്ബന ലാതു ആഖിദ്നാ ഇന്ന സീന വഖ്തൈന, അവിടെ ഇന്ന സീന തന്നെയാണ് നമുക്ക് വറുതി വെക്കിയാല്. അപ്പൊ അങ്ങനെ എന്താ ഒന്ന് രണ്ട് സ്ഥലത്ത് ഖുർആനിലുണ്ടല്ലോ നിസിയാന് നേരെ ചേർത്ത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ നഹി ഹറാമും ഖറാഅത്തുന്നൊന്നും പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്ർ മറന്നു എന്ന് പറഞ്ഞ സ്ഥലത്തും എന്താണ് ഉൻസീത്തു എന്നാണ് രീതിയിലുള്ള എനിക്ക് ലൈലത്തുൽ ഖദ്ർ മറപ്പിക്കപ്പെട്ടു. അപ്പൊ അന്നേരം ഈ നെയ്യോ അതും ഇതും എല്ലാം കൂടി ആ ഉൻസീത്തിന്റെ മേലാക്കിയിട്ട് സുന്നത്ത് എന്ന് പറയാൻ കാരണം അതൊക്കെ ആയിരിക്കണം. പിന്നെ പിന്നൊരു മസല ഉണ്ടായിരുന്നത് നമ്മുടെ നഹ്വ സിയാനത്തിൻ എന്ന് പറഞ്ഞതാണ്, അതായത് മുസ്ഹഫിന്റെ സംരക്ഷണാർത്ഥം കരിക്കുക എന്ന് പറഞ്ഞു. അത് പോലത്തത് പിന്നെ ഏതാണെന്നുള്ളതാണ്. അത് തൊഫയിലാണ് എന്ത് നഹ്വ സിയാനത്തിൻ എന്നുള്ളത് എന്ന് പറഞ്ഞല്ലോ. തൊഫന്റെ ഭാഗത്ത് പോയി